Cantar o Uriquinho. സ്തോത്രം, ഹല്ലേലൂയ്യ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കൂടി വരുന്ന നമ്മെ വീണ്ടെടുത്തായ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഒക്കെ കർത്താവ് ഇടയാക്കിയ വലിയ കൃപയോർത്ത് നന്ദിയോട് ഞാൻ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനെ അനേക നാളുകളായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടം, ഒരു സൂം കൂടി വരവ് അത് അറേഞ്ച് ചെയ്തതായിട്ടുള്ള ദൈവദാസന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. ഏഴാം നടിയനെയും ഇന്ന് ദൈവദിനം സംസാരിക്കുവാനായിട്ട് ക്ഷണിച്ചതിനായി ഞാൻ കർത്താവിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുഖപുര കൂടാതെ നമുക്ക് ദൈവദിനത്തിലേക്ക് കടന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. യോസഫ് ഫലപ്രദമായ പുരുഷൻ, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതു. അവൻ്റെ വെല്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോവിൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ്റെ നാമത്തിൽ തന്നെ. ഇത് യാക്കോവ് തൻ്റെ മക്കളെ വിളിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ യോസഫിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് യോസഫിനോട് പറഞ്ഞതായിട്ടുള്ള അനുഗ്രഹ വാക്കുകളാണ് നമ്മൾ കേൾക്കുവാനായിട്ടിടയായത്. യോസഫിനെക്കുറിച്ച് വരും തലമുറയ്ക്ക് അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. നമ്മെക്കുറിച്ചും വരും തലമുറയ്ക്ക് അനേക കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കണം. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. ആ വൃക്ഷത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് പലവിധമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയെങ്കിലും അത് നിലനിൽക്കുവാനായിട്ടിടയായി. ചില വൃക്ഷങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഫലമുള്ള വൃക്ഷമുണ്ട്, ഫലമില്ലാത്തതായിട്ടുള്ള വൃക്ഷമുണ്ട്, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമുണ്ട്. ഈ ഫലമുള്ള വൃക്ഷത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവൻ ഒന്നാം വാക്യം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതോ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോൾ ഫലം കായ്ക്കുന്ന വൃക്ഷത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ചെത്തി വെടിപ്പാക്കുന്നു, അതിനെ ഒരു പ്രൂണിങ് പ്രോസസ്സിലൂടെ കടത്തിവിടും. എന്നുവെച്ചാൽ ആകാത്ത ഫലം കായ്ക്കാൻ സാധ്യതയുള്ളതെല്ലാം ചെത്തി വെടിപ്പാക്കുന്നു. എന്തിനാണ് ചെത്തി വെടിപ്പാക്കുന്നത്? നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ചോദിക്കുക, എന്താണ് കർത്താവ്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച്, ഇത്രയും ആരാധനയ്ക്കൊക്കെ കടന്നു വന്നിട്ട്, ഞാനൊരു ദൈവബദലായിട്ട് ജീവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് കർത്താവ് ഇത്രയും വലിയ പ്രതിസന്ധി എന്ന് നാം പലപ്പോഴും ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യുവജനത്തിലൂടെ നമ്മോട് പറയുന്നത് ചെത്തി വെടിപ്പാക്കിയാണ്. ഹല്ലേലൂയ. അല്പം വേദനയുണ്ടാവും, പക്ഷെ നിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, നല്ലൊരു നാളേക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അല്ല, ചില ചെത്തി വെടിപ്പാക്കുന്നതായിട്ടുള്ള അനുഭവത്തിലൂടെ, ചില ശോധനയിലൂടെ നമ്മെ കടത്തിവിടുന്നത്. അതുകൊണ്ട് നാം ഭാരപ്പെടേണ്ട, നല്ല ഒരു ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫലമില്ലാത്തതായിട്ടുള്ള വൃക്ഷം. ഈ ഫലമില്ലാത്തതായ വൃക്ഷത്തിനുള്ള പ്രത്യേകത ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്കത് കാണാം. യജമാനൻ 3 സംവത്സരമായി തെരഞ്ഞു വരുന്നു, എന്നാൽ ഫലമില്ല, അതുകൊണ്ട് വെട്ടിക്കളഞ്ഞേക്ക്. അപ്പോൾ തോട്ടക്കാരൻ പറയുകയാണ്, ദയവായി ഒരു അവസരം കൂടെ കൊടുക്ക, ഫലം കായ്ക്കും. ഹാലയിലും ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് ഹാലയിലും അത് കഴിഞ്ഞിട്ട് പറയുന്നു വെള്ളമൊഴിക്കുക, അതിന് വളവിടുക എന്നൊക്കെ പറയുന്നുണ്ട് ഹാലയിൽ. അപ്പോൾ ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന് അവസരവും വെള്ളവും വളവും ഒക്കെ വീണ്ടും ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ഫലം കായ്ക്കുന്നില്ല എന്ന് വിചാരിച്ച് ദൈവം ഉപേക്ഷിക്കുന്നില്ല, തോട്ടക്കാരൻ ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് വീണ്ടും ഫലം കായ്ക്കുവാൻ വേണ്ടി നമുക്ക് വീണ്ടും ചാൻസ് തരികയാണത്. ഈ ചാൻസ് തരുമ്പോൾ ഇത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. ദുഷ്ടനായ പിശാച് പലപ്പോഴും നമ്മെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ കരുണാസമ്പന്നായ ദൈവം ഉള്ളങ്കരങ്ങൾ നമ്മെ വഹിച്ചു.
അത് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവർത്തികൾ കൊണ്ടല്ല, ഹല്ലേല് ഫലം കായ്ക്കുവാൻ നമുക്ക് ഒരു അവസരം കൂടെ നമുക്ക് നൽകി തന്നതായി. എങ്ങനെ ഫലം കായ്ക്കണം? രണ്ട് രീതിയിൽ ഫലം കായ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. രണ്ടാമതായിട്ട് പോയി ഫലം കായ്ക്കണം. നാം അറിഞ്ഞതായിട്ടുള്ള സത്യം മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് പറയണം. എന്നിട്ട് ഹല്ലേല് പുറത്തുള്ള ആളുകളെ ദൈവസഭയിലേക്ക് കൊണ്ടുവരണം. ഹല്ലേല് പുറത്ത് അനേകര് നിനവേലെ ജനത്തെപ്പോലെ ഇടവും വലവും അറിയാതെ നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേക ആളുകൾ നമുക്ക് ചുറ്റിനുമുള്ളപ്പോൾ നമുക്ക് ദൈവം ഒരു വെളിച്ചം തന്നിട്ടുണ്ട്. ആ വെളിച്ചം എന്ത് ചെയ്യണം? നമ്മൾ പ്രകാശിപ്പിക്കണം. അതെങ്ങനെ പ്രകാശിപ്പിക്കണം? സുവിശേഷം അറിയിച്ച് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് ഇടയാകണം. അതാണ് പോയി ഫലം കായ്ക്കുക എന്ന് പറയുന്നത്. പിന്നെന്ത് ചെയ്യണം? നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ഫലം നിലനിൽക്കണം. അല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമുക്കത് കാണാനുണ്ട്. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം നമുക്ക് ചാൻസ് തരികയാണ്. ഫലം കായ്ക്കാഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവം നമുക്ക് ചാൻസ് തരുന്നു. എന്തിനു വേണ്ടി? ഫലം കായ്ക്കാൻ വേണ്ടി. ഇനി മൂന്നാമതൊരു വൃക്ഷമുണ്ട്. നല്ല വൃക്ഷമാണ് നട്ടത്, പക്ഷെ ഫലം കായ്ച്ചപ്പോൾ ആകാത്ത ഫലം കായ്ക്കുവാനായിട്ട് കാട്ടുമുന്തിരിങ്ങ കായ്ക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, ദൈവം നമ്മളിൽ നിന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല. ഹല്ലേലൂയ. ആകാത്ത ഫലം, ആകാത്ത ഫലം നമ്മുടെ ജീവിതത്തിൽ കായ്ക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം കുറെ നാൾ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് അല്ലെ, അവിടെ പറയുന്നത് യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ അത് മുഴുവൻ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ വരുവിൻ, ഞാൻ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. അതിൻ്റെ മതിൽ ഞാൻ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. അപ്പം നല്ല ഫലം കായ്ക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മുന്തിരിവള്ളി നട്ടത്, അമ്മയെ ഓരോരുത്തരും നട്ടിരിക്കുന്നത്. പക്ഷേ ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിപ്പിക്കുന്നതായിട്ടുള്ള ജീവിത രീതികൾ, സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകാത്ത ഫലം കായ്ക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ജഡീകമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഹല്ലേല് അത് കാണിച്ചുകൊണ്ടിരുന്നാൽ, അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ദൈവം അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് ഈ ലോകത്തിൽ കുറെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയല്ല. ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതായ എല്ലാം നൽകി തരും. എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കുറെ കാര്യങ്ങൾ തരാൻ വേണ്ടിയല്ല, മറിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് നമ്മൾ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചത്? എന്തിനാണ് നമ്മളൊരു ദൈവ പൈതലായി തീർന്നത്? കൃപയാൽ നമ്മളൊരു ദൈവ പൈതലായി തീർന്നു. എന്തിനാണ് നമ്മൾ ദൈവ പൈതലായി? അല്ല, ദൈവ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? ഈ ലോകത്തിലെ എൻ്റെ ജീവിതം ക്ഷണികമാണ്. ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്, അല്ലെങ്കിൽ നെടുവീർപ്പുകളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു ശാശ്വതമായ ഭവനം എൻ്റെ കർത്താവ് ഒരുക്കുന്നു. അപ്പോൾ നിത്യതയാണ് ദൈവമക്കളെ, അല്ലെങ്കിൽ ദൈവമക്കളായ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിലെങ്കിൽ നമ്മൾ എടുക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങണം. ആദ്യം നമ്മൾ ഒരുങ്ങണം, അത് കഴിഞ്ഞ് മറ്റുള്ളവരെ ഒരുക്കണം. എന്നാൽ നമ്മൾ ഒരുങ്ങേണ്ട സ്ഥാനത്ത്, മറ്റുള്ളവരെ ഒരുക്കേണ്ട സ്ഥാനത്ത് ആകാത്ത ഫലം കായ്ച്ചാൽ, ആകാത്ത ഫലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിണത ഫലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആകാത്ത ഫലം, ആകാത്ത ഫലം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നല്ല ഫലം കായ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ ആകാത്ത ഫലം കായ്ച്ചാൽ അവിടെ പറയുന്നത് നിന്റെ വേലി പൊളിച്ചു കളയും, നിന്റെ മതിൽ ഇടിച്ചു കളയും. ഹല്ലേലൂയ. ദൈവദിനമേ, ഞാനും നിങ്ങളും നിൽക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും എന്തുണ്ട്? ഒരു വേലിയുണ്ട്. നമുക്ക് ചുറ്റും ഒരു യോബിന് ചുറ്റും എന്നുണ്ടായിരുന്നു? ഒരു വേലിയുണ്ടായിരുന്നു.
ദൈവം അനുവദിച്ചപ്പോൾ മാത്രമാണ് ആ വേലി വിളിച്ച് ദുഷ്ടനായ പിശാച് അതിന് ഉള്ളിൽ കയറിയത്. ഉള്ളിൽ കയറി നമുക്കെല്ലാം അറിയുന്നതാണ്, നമുക്ക് ആ സ്റ്റോറി അറിയുന്നതാണ്. നിമിഷ നേരം കൊണ്ട് തൻ്റെ വസ്തുവകകളും തൻ്റെ കുടുംബവും എല്ലാം നശിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ദൈവജനമേ, ഞാനും നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മഹാകരുണയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യസന കാരണമായി തീരാതെ വണ്ണം കർത്താവ് നമ്മെ അനുദിനം വിടുവിക്കുന്ന കർത്താവിൻ്റെ മഹാകൃപയ്ക്കായി നമുക്ക് നന്ദിയോട് ഹല്ലേലൂയ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഞാനും നിങ്ങൾ നിൽക്കുകയല്ല, ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണത്. നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. അതിനായി നമ്മൾ ദൈവത്തിന് നന്ദിയോട് കർത്താവിന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുടെ പ്രാർത്ഥന ചെയ്ത കർത്താവേ, എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം ഹല്ലേലൂയ എന്താണെന്ന് എനിക്കറിയില്ല കർത്താവേ. ആ എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്നിലൂടെ നിറവേറണമേ. ഞാൻ നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി മാറുവാൻ എന്നെ സഹായിക്കണമേ. പലപ്പോഴും ആകാത്ത ഫലങ്ങൾ, ഫലം കായ്ക്കാത്ത അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നാഥാ. അതോടൊപ്പം ആകാത്ത ഫലങ്ങൾ എൻ്റെ സംസാരത്തിൽ വന്നിട്ടുണ്ട് നാഥാ, എൻ്റെ ജീവിത രീതിയിൽ വന്നിട്ടുണ്ട് നാഥാ, എൻ്റെ പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ട് നാഥാ. അങ്ങയുടെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിപ്പിക്കത്തക്ക രീതിയിലുള്ളതായിട്ടുള്ള പ്രത്യക്ഷമായും പരോക്ഷമായും ഞാൻ അറിയാതെ തന്നെ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് നാഥാ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയംഗമായി നമ്മുടെ കർത്താവിനോട് അനുദിനം നമ്മൾ പറയണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഒരു ദൈവ പൈതൽ ഫലപ്രദമായ വൃക്ഷമായി തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ യോസഫ് ഒരു ഫലപ്രദമായിട്ടുള്ള വൃക്ഷമായി മാറുവാനായിട്ട് അല്ല, ഇവിടെ ഈ വായിച്ച വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനുണ്ട്. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, അങ്ങനെ ഫലപ്രദമായ വൃക്ഷമായി തീരുന്നതിന് ഉള്ള മൂന്ന് കാര്യങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ ഏതും അവനോട് പൊരുതും, അവൻ്റെ വില്ല് ഉറപ്പോടുന്നു. അപ്പൊ വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അതാണ് ഒന്നാമത്തെ കാര്യം, നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ട്, നീരുറവിന് അരികെ ഉള്ള വൃക്ഷം, നീരുറവിന് അരികെയാണ് അവനുള്ളത്, രണ്ടാമത്തെ ഫലം കായ്ക്കാനുള്ള കാരണം. മൂന്നാമത്തേത്, അവൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. മതിൽ, അപ്പൊ നമുക്കിങ്ങനെ ചിന്തിക്കാം, വില്ലാളികൾ, നീരുറവ, മതിൽ. എൻ്റെ ഓർഡർ ഒരല്പം തിരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. രണ്ട് നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഹല്ലേലൂയ. അപ്പൊ വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. നമുക്ക് ദൈവജനത്തിൽ കാണാൻ, വില്ലാളികൾ ആരെല്ലാമാണ്, ആരൊക്കെയാണ് യോസഫിനെ വിഷമിപ്പിച്ചത്? തൻ്റെ കൂടെ അടുത്തുകൂടി എല്ലാവരും തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ തന്നെ വിഷമിപ്പിച്ചു. കുടുംബത്തിൽ ആരംഭിച്ചു, കുടുംബത്തിൽ അല്ല, തൻ്റെ സഹോദരന്മാരിൽ നിന്ന് സഹോദരന്മാർ വില്ലാളികളായിട്ട് മാറുവാനായിട്ട് ഇടയായി. അവരവനെ അല്ലെങ്കിൽ പലവിധമായ രീതിയിൽ മാനസികവും ശാരീരികവുമായിട്ട് അവനെ പീഡിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ വില്ലാളിൽ അനുകൂലമായ ഘടകമല്ല അത്. ഹല്ലേലൂയ. പ്രതികൂല ഘടകങ്ങൾ തൻ്റെ ജീവിതത്തിൽ, പ്രതികൂല ഘടകങ്ങൾ വന്നു. വില്ലാളികൾ യോസഫിനെ വിഷമിപ്പിച്ചു എന്ന് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ അടുത്തുകൂടിയവർ, തൻ്റെ ഭവനത്തിലുള്ള തൻ്റെ സഹോദരന്മാർ, ഹല്ലേലൂയ, പിന്നീട് പൊത്തിഫറിൻ്റെ ഭവനത്തിലായി, അവിടെ പൊത്തിഫറിൻ്റെ ഭാര്യ, അതോടൊപ്പം തന്നെ അങ്ങനെ വിവിധമായ രീതിയിൽ താൻ കടന്നു, അതിൻ്റെ സ്റ്റോറി നമുക്കറിയാമല്ലോ, താൻ കടന്നു എന്ന ഇടങ്ങളിലെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അല്ലെങ്കിൽ വില്ലാളികൾ തന്നെ വിഷമിപ്പിച്ചു. എന്നാൽ യോസഫിൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഹല്ലേലൂയ. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. കാരണം ഇവരറിയാത്ത ഒരു കാര്യം യോസഫിലുണ്ടായിരുന്നു, യോസഫിൽ ഒരു ദൈവകൃപയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ അത് നമ്മെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, നാം ഉറപ്പോടെ നിൽക്കുന്നതിന് വേണ്ടിയാണ്. ഞാനും നിങ്ങൾ ഉറപ്പോടെ നിൽക്കുന്നതിന് വേണ്ടിയാണ്. നാം പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ചില വില്ലാളികൾ നമുക്കെതിരായിട്ട് പോരാടുന്നത്. ഈ സന്ദർഭത്തിൽ നാം അവരോട് എതിർക്കുകയല്ല ചെയ്യേണ്ടത്, ബലമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ.
സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഒരു വിശുദ്ധനായി ജീവിക്കുവാൻ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ലായിരിക്കും വരുന്നത്. നമ്മുടെ കണ്ണിനും കാതിനും ഹൃദയത്തിനും കുളിർമ നൽകുന്നതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പിശാചി കടന്നു വരുമ്പോൾ, ഞാനൊരു ദൈവ പൈതലാണ് ജോസഫിന്റെ ഹല്ലേലു തിയറി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഞാൻ പാപം ചെയ്താൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നു എന്നുള്ള മനോഭാവമായിരുന്നു ജോസഫിന്. ദൈവജനമേ, നമുക്ക് വിശുദ്ധരായിട്ട് നമുക്ക് ആലയത്തിനുള്ളില് അല്ലെ മറ്റുള്ളവർ കാണുക നമുക്ക് വിശുദ്ധരായിട്ടിരിക്കാം, എന്നാൽ പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ഒരിടത്ത്, ആരും കാണാതെ പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ഒരിടത്ത് നമ്മുടെ ഹല്ലേലൂയ, നമ്മുടെ മനോഭാവം എന്താണ്, അതാണ് ദൈവം മാനിക്കുന്നത്. ഇവിടെ യോസഫിന് പാപം ചെയ്യുവാനുള്ള സാധ്യത ഒരു ഈച്ച പോലും അറിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ യോസഫ് അവിടെ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യില്ലെന്ന് പറഞ്ഞ് അവിടെ ഓടുകയായിരുന്നു. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, പിന്നെ എന്ത് ചെയ്യണം, അവിടുന്ന് എഴുന്നേറ്റ് ഓടണം. ഹാലി, ഞാനൊരു ദൈവ പൈതലാണെന്ന് പറഞ്ഞ് അല്ലെ വേണ്ടാത്ത സ്ഥലത്ത് നമ്മൾക്ക് നമ്മളെ അല്ലെ പാപത്തിൽ വീഴിക്കുവാൻ സാധ്യതയുള്ള ഇടത്ത് നമ്മളാകുമ്പോൾ ദൈവജനമേ അവിടെ നിൽക്കുകയല്ല, നമ്മൾ അവിടുന്ന് ഓടണം. ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ പാപം ചെയ്താൽ എൻ്റെ ദൈവത്തോടാണ് ഞാൻ പാപം ചെയ്യുന്നത്. വില്ലാളികൾ തന്നെ വിഷമിപ്പിച്ചു. ജോസഫിനെ ഫലവത്താക്കിയ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, നീരൊഴുക്ക്. ആത്മനിറവുള്ളവനായിരുന്നു ജോസഫ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നത് ഇലവാടാത്തതുമായ വൃക്ഷമായിരുന്നു ജോസഫ്. ഹല്ലേലു, മറ്റുള്ളവർ കാണാത്ത ഒരു കാര്യം അവനിലുണ്ടായിരുന്നു. ഈ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തിനുള്ള പ്രത്യേകത എന്താണ്? ഹല്ലേലു, ആ വൃക്ഷം എപ്പോഴും പച്ച പിടിച്ചിരിക്കും, ഏത് വേനൽക്കാലത്തും പച്ച പിടിച്ചിരിക്കും. കാരണം ഇതിൻ്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങും, അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുകയില്ല. നീരുറവിയിലേക്ക് ഈ വേര് ചെല്ലും. ഏതാണ് നീരുറവ? ഹാലും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ആ കർത്താവുമായിട്ട് നമുക്കൊരു ഒരു രഹസ്യ ബന്ധമുണ്ടെങ്കിൽ, ഒരു പിരിയാത്ത ബന്ധമുണ്ടെങ്കിൽ, മരുഭൂമിയിലെ ഏത് കഠിനമായ ചൂട് നമുക്കെതിരായി വന്നാലും, പ്രതികൂലങ്ങൾ നമുക്കെതിരെ വന്നാലും, ഉറപ്പോടെ നിൽക്കുവാനായിട്ട് സാധിക്കും. കാണും, ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തെ തകർക്കുവാൻ ഒരു ദുഷ്ട പൈശാചിക ശക്തിക്കും സാധിക്കുകയില്ല. ഈ ഒരു ഉറപ്പാണ് ദൈവപൈതലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേണ്ടത്. ഹാലില്, നമ്മൾ നമ്മുടെ പുറത്തുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട്, തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും ഹാലില് പുറത്തും വിശുദ്ധിയിലും ഏർപ്പാടില്ല, അതിനേക്കാൾ വേണ്ടത് നമ്മുടെ കർത്താവുമായിട്ട് പിരിയാത്തൊരു ബന്ധം. നമ്മെ നോക്കിയിട്ട് നമ്മുടെ കർത്താവ് പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസനേ അല്ലെ ദാസേ എന്നുള്ള വിളി കേൾക്കുവാൻ, ആ ഇമ്പസ്വരം കേൾക്കുവാണെങ്കിൽ നമ്മുടെ വേരെന്ത് ചെയ്യണം? ആഴത്തിലേക്ക് ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ മുപ്പത്തിയെട്ടും 39-ും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്, ഫറവോൻ തന്റെ വൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ഞാനുമുള്ള ഒരുത്തനുമില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, യോസഫ് നീരുറവിന് അരികെ ഉണ്ടെന്ന് ജോസഫ് പറഞ്ഞൊന്നുമില്ല. തൻ്റെ വേര് ആഴത്തിലേക്ക് ഇറങ്ങും, ദൈവമായിട്ടൊരു പിരിയാത്ത ബന്ധമുണ്ടെന്ന് ഫറവോൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടില്ല. പക്ഷെ ഫറവോൻ അവനെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവൻ ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ. എന്നെ കേൾക്കുന്നതായിട്ടുള്ള ദൈവജനമേ, നമ്മെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറയണം, ഹല്ലേലൂയ, ഈസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഇവൻ ഒരു ദൈവ പൈതലാണ്. നമ്മെ നോക്കിക്കൊണ്ട്, നമ്മുടെ സംസാരം കേട്ടുകൊണ്ട്, നമ്മുടെ ജീവിത രീതി കണ്ടുകൊണ്ട്, നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയണം, ഇവനൊരു ദൈവ പൈതലാണ്. ഹല്ല അല്ല നമ്മെ തന്നെ ഹല്ലേലൂയ
നമ്മുടെ ഭാഷയിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലോ നമ്മൾ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നുവെച്ചാൽ ദൈവാത്മാവിനാൽ ജോസഫ് നിയന്ത്രിക്കപ്പെട്ടിരുന്നു നീരുറവിനരികെ. ഹല്ലേലൂയ ഉള്ള വൃക്ഷമായിരുന്നു ജോസഫ്. എന്നെ കേൾക്കുന്ന ആയിട്ടുള്ള ദൈവജനമേ, നമുക്കും ദൈവമായിട്ട് പിരിയാത്തൊരു ബന്ധമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു ദുഷ്ട പൈശാച ശക്തിക്കും നിന്നെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. കാരണം ഒന്നുമില്ലായ്മെന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയ ഒരു സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ പിടിക്കുന്നത്. നമ്മുടെ കർത്താവ് ക്രിയേഷൻ നടത്തിയപ്പോൾ, സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും തന്നെ വചനത്താൽ വിളിച്ചു വരുത്തിയ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹാലി വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ഹാലി ഉതകുന്നതിനപ്പുറമായിട്ട് കഴിവുള്ള ഒരു സർവശക്തൻ, എൽ ശദായ് സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവമാണ് നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് എത്ര പേർക്ക് ബോധ്യമുണ്ട്? യെസ്, പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ വില്ലാളികൾ വിഷമിപ്പിക്കുമ്പോൾ ഈ ദൈവം എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ജോസഫിനെ കണ്ടപ്പോൾ ഫറവോൻ പറഞ്ഞു. ഹല്ലേലൂയ, ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ, ദൈവാത്മാവുള്ള മനുഷ്യൻ. ഹല്ലേലൂയ, ആ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം മുന്നേറുകയാണെങ്കിൽ ദൈവജനമേ നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല, നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമുക്ക് ചുരുങ്ങിയ സമയമുള്ളല്ലോ. ഹല്ലേലൂയ, അതിന് ഞാൻ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തെ കാര്യമാണ് ജോസഫിനെ ഫലവത്താക്കിയ മൂന്നാമത്തെ കാര്യമാണ് മതിൽ. ജോസഫിനെ ഫലവത്താക്കിയത് മതിൽ. അതൊരു പ്രതികൂലമാണത്, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് മതിൽ. ജോസഫിനെ ഫലവത്താക്കിയത് മൂന്നാമത്തെ കാര്യമാണ് മതിൽ. ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഭക്തന്മാരെ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട്, അനേക മതിലുകളുണ്ട്. നമുക്ക് ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് നോക്കാം. ദാവീദിന്റെ മുന്നിൽ ഒരു മതിലുണ്ടായിരുന്നു. നമുക്ക് സങ്കീർത്തനത്തിൽ അത് വായിക്കാനായിട്ട് സാധിക്കുന്നു. ആ ദാവീദ് പറഞ്ഞു, ആ മതിൽ കണ്ടിട്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുക. അപ്പൊ ചാടിക്കടക്കാൻ പറ്റുന്ന മതിലുണ്ട്. അത് എന്താണെന്ന് വിചാരിച്ചാൽ, എന്താണെന്ന് ചോദിച്ചാൽ അനേക കാര്യങ്ങൾ പറയണം, എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ചില ഭയം, അതിലൊന്നെ അവരെനിക്ക് അത് ചെയ്തു, ഇത് ചെയ്തു, കൂടോത്രം ചെയ്തു എന്നുള്ള അന്ധവിശ്വാസം. ഹല്ലേലൂയ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് മാറ്റിക്കളയാം. ദൈവത്തിന് ശരിക്ക് പഠിച്ചാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് ശരിക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങൾ എല്ലാം നമുക്കങ്ങ് മാറ്റിക്കളയാൻ പറ്റും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നെങ്കിലും വിഴേണ്ടതായിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങൾ ഇന്നും കീപ്പ് ചെയ്യുന്ന പലരുമുണ്ട്, എല്ലാവരും അല്ല പലരുമുണ്ട്. ഇത് നമുക്ക് മാറ്റി, ഇത് ചാടിക്കടക്കാൻ പറ്റുന്ന മതിലാണത്. എന്നാൽ ജോസഫിൻ്റെ മുന്നിൽ ഒരു മതിലുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഈ മതിൽ ഹല്ലേലൂയ തുടക്കത്തിൽ ഭയങ്കര വലുപ്പമായിട്ട് ഇങ്ങനെ നിന്നു. ഈ ജോസഫ് എന്ന് പറയുന്ന ആ വൃക്ഷം അന്ന് ചെറുതായിരുന്നു. പ്രതികൂലമായി മതിലിങ്ങനെ നിൽക്കുകയാണത്. ഹല്ല, നിന്നെ ഇനി മുന്നോട്ട് വിടുകയില്ലെന്ന്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് ആകുന്ന ഈ വൃക്ഷം എന്ത് ചെയ്തു? വളർന്നു വളർന്നു വളർന്ന് ശിഖരം ഈ മതിലിനെ ഇങ്ങനെ മൂടി. ഹല്ലേലൂയ, ശിഖരം വലിയ മരമായി തീർന്നു, വലിയ വൃക്ഷമായി തീർന്നു. അപ്പോൾ ഈ മതിലിനെ അങ്ങ് മൂടി. ഇപ്പം ഹല്ല, ഇതുവരെ പ്രതികൂലമായി നിന്നതായിട്ടുള്ള മതിൽ ഹല്ലേലൂയ ഇപ്പോൾ കാണാനില്ല. ഹല്ല, ദൈവജനമേ, നമ്മൾ ദൈവകൃപ പ്രാപിച്ചാൽ മതി, പ്രശ്നങ്ങൾ നമ്മുടെ കാൽച്ചുവട്ടിലാണത്. ഹല്ല, പ്രശ്നങ്ങൾ നമ്മുടെ കാൽച്ചുവട്ടിലാണത്. മതിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ തലമുക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ ജോസഫ് എന്ന് പറയുന്നതായിട്ടുള്ള ആ വൃക്ഷം ആത്മീയമായി വളർന്നപ്പോൾ, പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും ആത്മീയമായി വളർന്ന് പന്തലിച്ചപ്പോൾ പ്രശ്നങ്ങളാകുന്ന മതിൽ പിന്നെ കാണാനില്ല. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, പ്രശ്നങ്ങളാകുന്ന മതിൽ പിന്നെ കാണാനില്ല. ഹല്ലേലൂയ, പിന്നെ ജോസഫിനെയാണ് കാണുന്നത്, ആ വൃക്ഷമാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഈ മതിലിനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോസഫിൻ്റെ മുന്നിലുള്ളതായിട്ടുള്ള ആ മതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവജനമേ ചില വിഷയങ്ങൾക്ക് ഹല്ലേലൂയ നീ ഭാരപ്പെടേണ്ട, നീ ആത്മീയമായി അങ്ങ് വളർന്നാൽ മതി. എങ്ങനെ? പ്രാർത്ഥനാ ജീവിതം, ആരാധന, ദൈവമായിട്ടുള്ള വിശുദ്ധ ജീവിതം, ഹല്ലേലൂയ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ കൂട്ടായ്മ, ഇതിലങ്ങ് വളർന്നാൽ മതി. സ്പിരിച്വലി, ഇഫ് യു ഗ്രോ സ്പിരിച്വലി,
No satanic forces can come in front of you because you are a child of God. Hallelujah. Hallelujah. നമ്മൾ ഈ ദിവസങ്ങൾ ആത്മീയമായിട്ട് വളരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. താങ്ക് യു ലോർഡ്. എന്നാൽ മതിലുകൾ പിന്നെ കാണുകയില്ല, പ്രശ്നങ്ങൾ പിന്നെ കാണുകയില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ്യ. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണേണ്ട സാധ്യത, യോശുവയുടെ മുന്നിൽ ഒരു മതിലുണ്ടായിരുന്നു. ഈ മതിലിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇതങ്ങനെ ചാടിക്കടക്കാനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ ഒന്നും പറ്റില്ല. വലിയ മതിലാണ്, കോട്ടമതിൽ എന്നാണ് പറയുന്നത്. അതിനു മുകളിൽ വീട് വെച്ച് താമസിക്കുന്നവരുണ്ട്. രണ്ടാം അധ്യായം 15 വാക്യത്തിൽ നമുക്ക് കാണാൻ, യോശുവയുടെ പുസ്തകം നമുക്ക് കാണാനായി, അത്ര വലിയ മതിലാണ്. ഈ മതിൽ വന്നപ്പോൾ എന്ത് യോശുവ ചെയ്തത്? ഹല വ്യവസ്ഥ പ്രകാരം ദൈവത്തിന് ആലോചന എടുത്തിട്ട് ഹല അതിന് ചുറ്റും നടന്ന് ആരാധിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. നമുക്കറിയുന്ന സ്റ്റോറിയാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. ഹല ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. ആരാധിക്കാൻ തുടങ്ങുമ്പോൾ 6 ദിവസം ആരാധിച്ചു, ഒന്നും സംഭവിച്ചില്ല. 7-ാമത്തെ ദിവസം വീണ്ടും ആരാധിച്ചു. 7-ാമത്തെ പ്രാവശ്യം ഹല്ലേലൂയ, അവർ അത്യുച്ചത്തിൽ ദൈവസ്ഥലിന് ആർപ്പിട്ടപ്പോൾ കോട്ടമതിൽ നിന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് നിലംപതി ചെയ്യുവാനായിട്ടിടയായി. ദൈവത്തിന്മേൽ നിന്റെ മുന്നിൽ പ്രതികൂലമായി നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ കണ്ടുകൊണ്ട് നീ പേടിച്ച് മുന്നോട്ട് പുറകിലേക്ക് പോവുകയല്ല, മറിച്ച് ദൈവസ്ഥലിൽ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങുക. ഹാലിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനായിട്ട് തുടങ്ങുക. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലിൽ അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഈ വലിവനായ ദൈവമാണ് നമ്മുടെ ദൈവം. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ ആക്കുവാനായിട്ടിടയായി സുവിശേഷ നിമിത്തം. ഹല്ലേലൂയ. ആ ഒരു വെളിച്ചപ്പാടുത്തിയുടെ ഭൂതത്തെ ശാസിച്ചതിൻ്റെ ഫലമായിട്ട് സുവിശേഷ നിമിത്തം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേവോപദ്രവം പല രീതിയിൽ തങ്ങളെ ഉപദ്രവിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു. ഹല്ല ഒരു പക്ഷേ എങ്കിൽ നിലത്തിട്ട് വലിച്ച് അവരെ കൊണ്ടുപോയി കാണും. ഹല്ല അവരുടെ ശരീരത്തിലെ തൊക്കെല്ലാം, ഹല്ലേലൂയ, ശരീരത്തിലെ തോലെല്ലാം ഹല്ലേലൂയ ഇരിഞ്ഞു പോയിട്ടുണ്ടാകും. രാത്രിയാകുമ്പോൾ ഈ മുറിവിൽ അതികഠിനമായ വേദനയുണ്ടാകാം. ഹല്ല എന്നാൽ ഈ വേദനയുടെ മാധ്യമത്തിൽ, അയ്യോ കർത്താവേ, അങ്ങക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും നാൾ നിന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാണോ സംഭവിച്ചത് എന്ന് പറഞ്ഞ് പിറുപിറുക്കയല്ല ചെയ്തത്. അവരെന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ചങ്ങല അവരുടെ കയ്യിൽ നിന്ന് വീഴുവാനായിട്ട് പോയി. അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരെ സ്തുതിക്കുന്നതിന് മുമ്പ് ഒരു ചങ്ങലയുണ്ട്. ആ ചങ്ങല അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്, അല്ലെ ആമത്തിലിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്, അവരുടെ കൈ ഇങ്ങനെ കെട്ടിയിരിക്കും. ആ ചങ്ങല ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, അതിങ്ങനെ ഇങ്ങനെ കൈ അനക്കുമ്പോൾ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ശബ്ദം കേൾക്കും. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാറ്റി അവർ ദൈവത്തെ സ്തുതി. ദൈവജനമേ, ശത്രു നിന്നെ കെട്ടിയിരിക്കുന്ന ചങ്ങല നീ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായി മാറ്റി ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശത്രു ഒരു വഴിയായി നിന്റെ നേരെ വഴും 7 വഴിയായിട്ട് ഓടിപ്പോകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവജനമേ, ഹല്ലേലൂയ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, യോസഫിനെ ഫലപ്രദമായ വൃക്ഷമാക്കി മാറ്റിയ ഘടകം എന്ന് പറയുന്നത്, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ നീരുറവിന് അരികെ ഉള്ള ഫലപ്രദമായ വൃക്ഷമായി മാറുവാനായിട്ടിടയായി. മതിലുകൾ അവൻ്റെ മുന്നിലുണ്ടായിരുന്നു, പക്ഷെ അവൻ അത് കണ്ടുകൊണ്ട് ഭാരപ്പെട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ആത്മീയമായിട്ട് വളർന്നപ്പോൾ പിന്നെ മതിൽ പിന്നെ കാണാനില്ല. ദൈവജനമേ, ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് ഹല്ലേലൂയ ലഭിച്ചു എന്ന് ഞാൻ കരുതട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് നമ്മെ തന്നെ വിനയപ്പെടുത്താം. കർത്താവേ, ഹല്ലേലൂയ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമായി പോ തീർന്നതുപോലെ ദിവസങ്ങൾ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വില്ലാളികൾ എന്നെ വിഷമിപ്പിക്കുന്ന നാഥാ, ഹല്ലേലൂയ മതിലുകൾ എൻ്റെ മുന്നിലുണ്ട് നാഥാ, എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ കർത്താവേ, ആ നീറുറവിനരികെ ഹല്ലേലൂയ ആറ്റരികത്ത് നട്ടിരിക്കുന്ന ആ വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കി എന്നെ മാറ്റണമേ എന്ന് എത്ര പേർക്ക് ഹൃദയംഗമായിട്ട് ദിവസത്തിൽ ഹല്ലേലൂയ ഏറ്റുപറയാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ വലിയൊരു മാറ്റം നിങ്ങളുടെ ഈ ചെറിയ ഗ്രൂപ്പിനെ കർത്താവ് നൽകി തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ.
ഹാലി അതിനായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ, ശത്രുവിന് ഒരിക്കലും തടസ്സം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഹാലി ദൈവരംഗങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൈവഹിതത്തിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. അമ്മയെ എനിക്ക് അവസരം തന്ന ദൈവദാസന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹാലി ടീമിന്.